ഓ ഒരു തേങ്ങക്ക് ഇപ്പൊ തീരെ വിലയില്ല. നമുക്കറിയാം 10 രൂപയിലെ താഴെയാണ് അത്ര ഒരു തേങ്ങയുടെ വില. പലയിടത്തും ഈ തേങ്ങ മുളപ്പിച്ച് പൊങ്ങാക്കിയിട്ട് 1 കിലോന് 200-250 രൂപക്ക് വിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു തേങ്ങ കുറഞ്ഞത് 50 റുപ്യ കിട്ടും, പിന്നെ അതിൻ്റെ പിന്നെ കഴമ്പൊക്കെ വേറെയും കിട്ടും. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തേങ്ങ ബിസിനസ് ആലോചിച്ചുകൂടാ? കേരളത്തിൽ ഇഷ്ടം പോലെ തെങ്ങുണ്ട്, തേങ്ങയുണ്ട്. ഈ തേങ്ങകളൊക്കെ തേങ്ങയായിട്ട് തന്നെ വിൽക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? പലതും ആയിക്കൂടെ, നോക്കാം. അങ്ങനത്തെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തേങ്ങ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ തേങ്ങ വെച്ചിട്ട് പൊങ്ങാക്കുക. പൊങ്ങാക്കിയിട്ട് ആ പൊങ്ങ് കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം, ഇഷ്ടം പോലെ വിഭവങ്ങൾ ഉണ്ടാക്കാം. എന്നിട്ടേ ഐ ഒരു ഒരു തേങ്ങ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ തേങ്ങ കൊപ്പരാക്കുക, വെളിച്ചെണ്ണ ആട്ടുക എന്നല്ലാതെ ഇത് എന്തെങ്കിലും ഒരു വാല്യൂ ആഡ് ഒരു സംഭവമാക്കിയിട്ടുണ്ടോ? ഇതുകൊണ്ട് ഇനി വേറൊരു സംഭവം ഉണ്ട്, ഇൻഷാല്ലാ ഞാൻ പരീക്ഷിച്ചിട്ട് ഞാൻ റിസൾട്ട് തരാം. വിദേശത്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഇന്നൊരു കട്ടർ ഉപയോഗിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് അതിനുള്ള അതിൻ്റെ തേങ്ങയൊക്കെ കൊണ്ട് റിമൂവ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ഇറച്ചി, മീന്, ചോറ് എന്തൊക്കെ വെച്ചിട്ട് ദം ബിരിയാണി പോലെ ചിരട്ട ബിരിയാണി ആക്കിയിട്ട് ഉണ്ടാക്കാം. പല വിഭവങ്ങളും ഇറച്ചിയാക്കാം, മീനാക്കാം, പല സാധനങ്ങളും കച്ചുട ഇത് രണ്ട് കണലിലിട്ടിട്ട് വേറെ കുറേ ചിരട്ട കത്തിക്കുക, അതിൻ്റെ ഇടയിൽ ഇത് വെച്ച് കൊടുക്കുക. ഇത് മൊത്തം കത്തുന്നതിന് മുമ്പേ അതിനൊരു സമയമുണ്ട് എടുക്കണം. നല്ല ദം ഭക്ഷണമാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് പൊട്ടിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ പൊങ്ങൽ ഒരുപാട് ചക്കരയൊക്കെ ഇട്ടിട്ടുള്ള പല വിഭവങ്ങളും വേറെ ഉണ്ട് കേട്ടോ. സൂപ്പർ സംഭവങ്ങളൊക്കെ ഇനി വേറെ വരുന്നില്ല. ആയി കണ്ടോ, നമുക്ക് ഈ ഒരു ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ആട്ടാനും അതിനൊക്കെ ഉപയോഗിക്കാം. എണ്ണ കുറച്ചേ കിട്ടുള്ളൂ എന്ന് മാത്രം, ഇതിന് കൂടുതൽ എണ്ണ ഉണ്ടാവില്ല. ഇനിയിതിപ്പോൾ എങ്ങനെ ഇതിനുള്ളത് എടുക്കുന്നത്, കൃത്യമായിട്ട് എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ ഒരു പാതിയായിട്ടിട്ട് പോകുന്നു, ഇങ്ങനെ എടുക്കണം എന്നൊന്നുമില്ലല്ലോ. റോഡ് സൈഡിലൊക്കെ ഇപ്പം ഇഷ്ടം പോലെ ആളുകൾ, ആരോ ഒരാൾ തുടങ്ങിയതാണ്. അതിന് ശേഷം കണ്ടു മൊത്തമായിട്ട് പണ്ട് കരിമ്പ് ജ്യൂസ് വന്ന പോലെ, എവിടെ നോക്കിയാലും കരിമ്പ് ജ്യൂസ് അല്ലേ, പിന്നെ എവിടെ നോക്കിയാലും ചപ്പാത്തി കമ്പനി, പിന്നെ എവിടെ നോക്കിയാലും ടർഫ്. ഇപ്പോൾ ആരോ പാവം ഒരാൾ തുടങ്ങിയതാണ് ഈ പരിപാടി. ഇപ്പം എവിടെ നോക്കിയാലും ഓക്കെ, എന്നാലും കുറേ കൂടി ഒക്കെ ആവാം, ആവണ വരെ ആവട്ടെ. എന്താ ഇതിന് മുമ്പ് ഇതിൻ്റെ ഡാൻസ് കിട്ടാഞ്ഞ്? ഇനി ഇതിനകത്ത് പിന്നെ ചക്കര ചേർത്തിട്ട് ഒരു ചോക്ലേറ്റ് മിഠായി രൂപത്തിലാക്കുക. ഇത് ജ്യൂസ് അടിക്കുക, അല്പം ചക്കരയോ പഞ്ചസാരയോ ചേർത്തിട്ട് മുളച്ച തേങ്ങയുടെ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് വിൽക്കുക. പല പല ജ്യൂസ് മാർക്കറ്റിലെ ഇതൊന്നുകൊണ്ട് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റ്, ഞാൻ പല രീതിക്കാണ് നോക്കിയിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും ഒരു ഗുണം കിട്ടട്ടെ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. എല്ലാവരുടെ വീട്ടിലും തേങ്ങ ഉണ്ട്, ഇപ്പം തേങ്ങ മേടിച്ച് വെക്കുക. ഇപ്പം തേങ്ങ കമ്മിയാണ്, 8 രൂപയാണെന്നപ്പോൾ കേട്ടത്, 10 രൂപ 8 രൂപയാണ് ഇപ്പം തേങ്ങയുടെ വില. ഈ തേങ്ങ മേടിച്ചിട്ട് മണ്ണിൽ കുത്തിയാൽ ചിലപ്പോൾ ഒരു കൊല്ലൊന്നും വേണ്ട, അത് മുളയ്ക്കും അല്ലേ. അങ്ങനെ മുളച്ചു കഴിഞ്ഞാൽ ആദ്യം അത് ചെയ്യുന്ന ഇവരിങ്ങനെയാണ്, ഇന്നൊരു 100 ഇന്ന് ആഴ്ചയിൽ 100 തേങ്ങ വെക്കുക, അടുത്ത ആഴ്ച ഒരു 100 തേങ്ങ മണ്ണിൽ വെക്കുക, തൊട്ടടുത്ത ആഴ്ച 100. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മുളക്കുന്നത് അങ്ങനെ ഇതുപോലെ വിറ്റ് കാശാക്കുക. ഒരുപാട് കുടുംബത്തിന് ജീവിത മാർഗ്ഗമാണ്, യാതൊരു സംശയമില്ല. എന്ത് രുചിയാണെന്ന് അറിയാം, തേങ്ങ ഒന്നും മാറിയല്ല. അപ്പോൾ ഈ ആശയം നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കേരളത്തിൽ ജീവിക്കാനുള്ള 100 കണക്കിന് കുടുംബത്തിന് ജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് തേങ്ങാപ്പൊങ്ങ് ബിസിനസ്. എത്രയോ ഉണ്ട് അറിയോ, അങ്ങനെ കിടക്കണം, പിറക്കിയെടുത്ത പാടത്തൊന്നും പറങ്ങുന്നൊക്കെ കുറഞ്ഞതാണ്, ഇഷ്ടം പോലെ. ഇത് ഇങ്ങനെ വന്ന് കേടുവരാൻ നല്ല ഇതാരും തേങ്ങാക്കൂല. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതിലുള്ള ജീവിത മാർഗം അത്. പല ട്രീറ്റ് ചെയ്തിട്ട് ഇനി എങ്ങനെ പാക്കാക്കിയിട്ടൊക്കെ വിൽക്കാൻ പറ്റും, ഇങ്ങനെ തന്നെ ചില കേട്ടോ അറിയില്ല, ഇത് കേടുവരും, എത്ര ദിവസം പെട്ടെന്ന് കേടുവരും. 24 മണിക്കൂറൊക്കെ ആവശ്യമോ? അത് ഇനി വേറെ ആലോചിക്കാം. ജ്യൂസ് ആദ്യം തന്നെ കഴിക്കാം.